ഹായ് ഫ്രണ്ട്സ് ഓപ്പണി ജൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള അൻപത് ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ടെൻ മിനിറ്റ്സ് ഡെയിലി ചലഞ്ചിന്റെ ഡേ നയൻറ്റീനിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ഡെയിലി ചലഞ്ചിന്റെ ഈ വീഡിയോസ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റായി യൂസ് ചെയ്യുന്നതാണ് ഓരോ ചോദ്യത്തിനു ശേഷവും വീഡിയോ പോസ് ചെയ്ത് ഉത്തരം പറയാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക ഇന്നത്തെ അൻപത് ചോദ്യങ്ങളും കൂടാകുമ്പോൾ ഡെയിലി ചലഞ്ച് വഴി നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം തൊള്ളായിരത്തി അൻപത് തികയുകയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്കായി ഡെയിലി ചലഞ്ചിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബ്രിട്ടൻ ഒപ്പിട്ട ഉടമ്പടി ഏത് പാരീസ് ഉടമ്പടി അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബ്രിട്ടൺ ഒപ്പിട്ട ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം ഏത് അമേരിക്കൻ വിപ്ലവം ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമേത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഏത് ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് നടന്ന ടെന്നിസ്കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് നടന്ന ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത് ദി സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ദി സോഷ്യൽ കോൺട്രാക്ട് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചതാര് റൂസോ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആര് ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ വിധിയുടെ മനുഷ്യൻ അല്ലെങ്കിൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആര് നെപ്പോളിയൻ വിധിയുടെ മനുഷ്യൻ അഥവാ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആര് ആർദർ വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ വെല്ലസ്ലി ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരം ഏത് ഈഫൽ ടവർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരമാണ് ഈഫൽ ടവർ വെനസ്വേല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവ് ആര് സൈമൺ ബൊളിവർ വെനസ്വേല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നേതാവ് സൈമൺ ബൊളിവർ ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആര് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആര് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനഞ്ചാമൻ റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏത് ബാറ്റിൽഷിപ്പ് പൊട്ടം കിൻ റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടം കിൻ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചതാര് ലെനിൻ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സണ്യാട്സന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ നടന്ന വിപ്ലവം ഏത് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സണ്യാട്സിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം കുമിങ് താൻ പാർട്ടി സ്ഥാപകനാർ സണ്യാട്സൻ കുമിങ് താൻ പാർട്ടി സ്ഥാപകനാണ് സന്യാട് സെൻ ബോക്സർ കലാപം നടന്ന രാജ്യം ചൈന ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ് ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരം ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരം ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധം കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഏത് ഓസ്ട്രിയ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഓസ്ട്രിയ ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആദ്യമായി ആക്രമിക്കപ്പെട്ട രാജ്യം ഏത് സെർബിയ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആദ്യമായി ആക്രമിക്കപ്പെട്ട രാജ്യം സെർബിയ ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വേസായ് ഉടമ്പടി ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേസായ് ഉടമ്പടി വേസായി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വേസായി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വേസായി ഉടമ്പടി ഒപ്പുവെച്ചത് എവിടെ വച്ചാണ് പാരീസ് വേസായി ഉടമ്പടി ഒപ്പുവെച്ചത് പാരീസിൽ വെച്ചാണ് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു വുഡ്രോ വിൽസൺ ഒന്നാം ലോകമഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒന്നാം ലോകമഹായുദ്ധത്തെ ആധാരമാക്കി പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് സ്റ്റാൻലി കുബ്രിക് ഒന്നാം ലോകമഹായുദ്ധത്തെ ആധാരമാക്കി പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കിഴക്കൻ അയർലൻഡിലെ ഇരുപത്തിയാറ് പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ഏത് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കിഴക്കൻ അയർലൻഡിലെ ഇരുപത്തിയാറ് പ്രവിശ്യകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഏത് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത വ്യക്തി ആര് ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത വ്യക്തി ബെനിറ്റോ മുസോളിനി ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിനായി മുസോളിനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈനിക വിഭാഗം ഏത് കരിങ് കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷേർട്സ് ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിനായി മുസോളിനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈനിക വിഭാഗമാണ് കരിങ് കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്സ് ഹിറ്റ്ലർ രൂപീകരിച്ച സൈനിക വിഭാഗം ഏത് തവിട്ടു കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷേർട്സ് ഹിറ്റ്ലർ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് തവിട്ടു കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷേർട്സ് ഹിറ്റ്ലറുടെ ജൂതപീഡനം വിവരിക്കുന്ന സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത സിനിമ ഷിൻലേഴ്സ് ലിസ്റ്റ് ഹിറ്റ്ലറുടെ ജൂതപീഡനം വിവരിക്കുന്ന സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത സിനിമയാണ് ഷിൻലേഴ്സ് ലിസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ട് യു ഫ്രാൻസ് യു ചൈന എന്നീ രാജ്യങ്ങളുടെ സഖ്യം അറിയപ്പെട്ടിരുന്ന പേര് സഖ്യശക്തികൾ അഥവാ അലൈഡ് പവർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ട് യു എസ് എസ് ആർ ഫ്രാൻസ് യു എസ് എ ചൈന എന്നീ രാജ്യങ്ങളുടെ സഖ്യം അറിയപ്പെട്ടിരുന്നത് സഖ്യശക്തികൾ അഥവാ അലൈഡ് പവർ എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സഖ്യം അറിയപ്പെട്ടിരുന്ന പേര് അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സഖ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അച്ചുതണ്ട് ശക്തികൾ ഒപ്പുവച്ച ഉടമ്പടി ഏത് ത്രിശക്തി ഉടമ്പടി അഥവാ ട്രൈപാർട്ടൈറ്റ് പാക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അച്ചുതണ്ട് ശക്തികൾ ഒപ്പുവച്ച ഉടമ്പടിയാണ് ത്രിശക്തി ഉടമ്പടി അഥവാ ട്രൈപാർട്ടൈറ്റ് പാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിച്ച് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം ഏത് സുഡറ്റർലാൻഡ് ചെക്കോസ്ലവയ്ക്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിച്ച് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് ലഭിച്ച പ്രദേശമാണ് സുഡറ്റർലാൻഡ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ചുരുക്കെഴുത്ത് എന്ത് നാസി പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ചുരുക്കെഴുത്താണ് നാസി പാർട്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് അമേരിക്ക ഹിറോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക ഹിറോഷിമെയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആറ്റംബോംബ് പ്രയോഗിക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആര് ഹാരി എസ് ട്രൂമാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബോംബ് പ്രയോഗിക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഹാരി ട്രൂമാൻ അമേരിക്ക നാഗസാക്കിയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് അമേരിക്ക നാഗസാക്കിയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ജപ്പാനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഹിഡക്കി ടോജോ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ജപ്പാനിലെ പ്രധാനമന്ത്രിയാണ് ഹിഡക്കി ടോജോ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം നിരുപാധികം കീഴടങ്ങിയ ജപ്പാനിലെ ചക്രവർത്തി ആര് ഹിറോഹിറ്റോ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം നിരുപാധികം കീഴടങ്ങിയ ജപ്പാനിലെ ചക്രവർത്തിയാണ് ഹിറോഹിറ്റോ ഇന്നത്തെ ഡെയിലി ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഡെയിലി ചലഞ്ചിൻ്റെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത അമ്പത് ചോദ്യങ്ങളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം Thank you.